സംസ്ഥാനത്ത് 5772 പേർക്ക് കോവിഡ്, 6719 പേർ രോഗമുക്തരായി. 24 മണിക്കൂറിനൂടെ 60210 സാമ്പിളുകൾ പരിശോധിച്ചു. 9.59% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്ന് 25 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 2022. കോവിഡ് വാക്സിൻ വിതരണത്തിന് മൊബൈൽ ആപ്ലിക്കേഷനുമായി കേന്ദ്ര സർക്കാർ. കോവിൻ എന്ന പേരിലുള്ള ആപ്പിലൂടെ വാക്സിൻ ലഭ്യത, വിതരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലഭ്യമാകും. 28,000 വാക്സിൻ സംഭരണ കേന്ദ്രങ്ങളാകും രാജ്യത്തുണ്ടാവുക എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതിനിടെ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ വിദഗ്ധ സംഘത്തെ കേന്ദ്ര സർക്കാർ അയക്കും. നിരീക്ഷണ സംഘത്തെ അയച്ച് സ്ഥിതി വിലയിരുത്താനാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം.